നമസ്കാരം. പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തുംപരക്കിലിനെ കേരളീയ സമൂഹത്തിനറിയാം. അഭയ കേസിൽ അദ്ദേഹം നടത്തിയ പോരാട്ടം സമാനതകളില്ലാത്തതാണ്. രണ്ട് വൈദികരും ഒരു കന്യാസ്ത്രീയും ചേർന്ന് ഒരു കന്യാസ്ത്രീയെ അതിക്രൂരമായി കൊന്നതിൻ്റെ ഭയാനകമായ ചരിത്ര പുസ്തകമാണ് അഭയ കേസ്. കാൽനൂറ്റാണ്ടിലധികമായിട്ടും ആ കേസിലെ പ്രതികൾക്ക് ശിക്ഷ കിട്ടിയിട്ടില്ല. ഇപ്പോഴും അത് വിചാരണയിൽ നിൽക്കുന്നു എന്നത് നമ്മുടെ നീതി വ്യവസ്ഥയുടെ പരാജയമാണ്. എന്നാൽ പലതരത്തിലും പല കോണുകളിലും അധികാര കേന്ദ്രങ്ങൾ ഒരുമിച്ച് ചേർന്ന് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടും അട്ടിമറിക്കപ്പെടാതെ കാൽനൂറ്റാണ്ടോളം ഈ കേസ് മുൻപോട്ട് കൊണ്ടുപോകുന്നു എന്നത് ജോമോൻ പുത്തുംപരക്കൽ എന്ന ഒറ്റയാൻ പോരാളിയുടെ നേട്ടവുമാണ്. ജോമോൻ പുത്തുംപരക്കൽ അഭയ കേസിന് അപ്പുറത്തേക്കുള്ള സാമൂഹിക ഇടപെടലുകൾ നടത്താറുണ്ട്. ജോമോൻ പുത്തുംപരക്കൽ ഇന്ന് രാവിലെ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ തിരുവനന്തപുരത്തെ ജഗതിയിലുള്ള വസതിയിൽ പോയി അദ്ദേഹത്തെ കാണുകയുണ്ടായി. ആ വസതിയിൽ പോയി തിരിച്ചു വന്ന ശേഷം അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം വെളിപ്പെടുത്തുകയാണ്. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ CPMന്റെ വ്യക്തിഹത്യയ്ക്ക് അങ്ങേയറ്റം ഇരയുമായ ഉമ്മൻചാണ്ടി ശിവശങ്കരൻ എന്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഇപ്പോഴത്തെ ജയിൽവാസമടങ്ങിയ ദുരന്തത്തെക്കുറിച്ച് സന്തോഷിക്കുന്നില്ല എന്ന വെളിപ്പെടുത്തലാണ്. ജോമോൻ പുത്തുംപരക്കൽ ഇങ്ങനെ എഴുതുന്നു: ഉമ്മൻചാണ്ടി ഇന്ന് രാവിലെ 8 മണിക്ക് ഞാൻ തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഹൗസിൽ വെച്ച് നേരിൽ കണ്ടപ്പോൾ ഇന്ന് ഒരു നല്ല ദിവസമാണല്ലോ എന്ന് ഞാൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അതെന്താണ് നല്ല ദിവസം? അപ്പോൾ ഞാൻ പറഞ്ഞു, ശിവശങ്കരനെ അറസ്റ്റ് ചെയ്ത ദിവസമാണല്ലോ എന്ന്. എന്നാൽ ഉമ്മൻചാണ്ടി അതിലൊട്ടും സന്തോഷം പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല എന്നോട് ഇങ്ങനെ പറഞ്ഞു, എം ശിവശങ്കരന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. ശിവശങ്കരനെ എനിക്ക് നന്നായിട്ടറിയാം. നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു ശിവശങ്കരൻ. മലപ്പുറം കളക്ടറായിരുന്നപ്പോൾ ഞാൻ അന്ന് മുഖ്യമന്ത്രിയായിരുന്നു. ജോമോൻ പുത്തുംപരക്കൽ തുടർന്നു, ശിവശങ്കരൻ ഒരു നല്ല ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ള ഉമ്മൻചാണ്ടിയുടെ മറുപടിക്ക് ഞാൻ മറുചോദ്യം ഉമ്മൻചാണ്ടിയോട് ചോദിച്ചു, അപ്പോൾ ശിവശങ്കരനെ വഷളാക്കിയത് മുഖ്യമന്ത്രി പിണറായിയാണോ? അപ്പോൾ അദ്ദേഹം ഒരു ചെറിയ ചിരി ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരു ഉദ്യോഗസ്ഥന് അമിത അധികാരം കൊടുത്ത് ആർക്കും ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ഉദ്യോഗസ്ഥനെ മാറ്റിയാൽ ഇതൊക്കെ സംഭവിക്കും. ഞാൻ ഇത് എടുത്തു പറയാൻ രണ്ട് കാരണങ്ങളുണ്ട്. ചെറിയൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് എങ്കിൽ കൂടി ഇത് എടുത്തു പറയാൻ രണ്ട് കാരണങ്ങളുണ്ട്. എനിക്കിപ്പോഴും വ്യക്തതയില്ലാത്തത് ഒരു കാര്യത്തിൽ മാത്രമാണ്. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കം പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ കാട്ടിക്കൂട്ടിയ ഒരുപാട് നെറികേടുകളുണ്ട്. ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ അറിവോടും അനുമതിയോടും സമ്മതത്തോടും കൂടിയാണോ, അതോ ഉദ്യോഗസ്ഥന്മാരെ മുഖ്യമന്ത്രി അമിതമായി വിശ്വസിക്കുന്നത് കൊണ്ടാണോ? ഈ ചോദ്യത്തിന് ഇതൊരു ഉത്തരം കിട്ടിയിട്ടില്ല. ഒരു കാര്യം വ്യക്തമാണ്, മുഖ്യമന്ത്രിക്ക് നേരിട്ട് ബന്ധമില്ലെങ്കിൽ, ഞാനത് വീണ്ടും പറയുന്നു, എനിക്കുറപ്പില്ല, പല കാര്യങ്ങളിലും മുഖ്യമന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്നും മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഒരു കാര്യം പറയാം, കേരള ചരിത്രത്തിൽ ഇതുവരെ ഒരു മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥന്മാരെ ഇതുപോലെ അമിതമായി വിശ്വസിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്ക് രാഷ്ട്രീയ നേതൃത്വത്തെക്കാട്ടിലും ജനപ്രതിനിധികളെക്കാട്ടിലും വിശ്വാസം ഉദ്യോഗസ്ഥന്മാരെയാണ്. എന്തുകൊണ്ടോ ഉദ്യോഗസ്ഥന്മാർ പറയുന്നതിന് അപ്പുറത്തേക്ക് മുഖ്യമന്ത്രി ചലിക്കുകയില്ല. ഇവിടെ ശിവശങ്കരനെ പോലൊരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് എക്കാലത്തും ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ നല്ല ട്രാക്ക് റെക്കോർഡായിരുന്നു, ചെല്ലുന്നിടമെല്ലാം നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്, നല്ല ഫലമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ശിവശങ്കരൻ വഷളായി പോയത്, ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയ തലവനായി മാറിയത്, സാമ്പത്തിക തിരിമറികളുടെ ബുദ്ധി കേന്ദ്രമായി മാറിയത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ലെങ്കിൽ അദ്ദേഹത്തിന് അമിതാധികാരം കിട്ടിയത് കൊണ്ടാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് ജനങ്ങളുമായി ബന്ധമില്ല. ഒരു കാര്യം സർക്കാർ ഒരു കാര്യം പിണറായി വിജയനെ പോലുള്ളവർ മനസ്സിലാക്കേണ്ടത്, IASകാരും IPSകാരും ജനങ്ങളുമായി ബന്ധമില്ലാത്ത ഒരു വർഗമാണെന്നാണ്. സാധാരണക്കാർ ഒരിക്കലും IASലും IPSലേക്കും വരാറില്ല, വളരെ അപൂർവം. ഇപ്പോൾ കുടക് ജില്ലാ കളക്ടർ ഒരു നേഴ്സായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞല്ലോ. അതുപോലെ സാധാരണക്കാർ ഇപ്പോൾ പത്തനാപുരത്ത് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ പോലെ കിട്ടിയിട്ടിങ്ങനെ വളരെ അപൂർവമായി മാത്രമേ ഈ സാധാരണക്കാർ സിവിൽ സർവീസിലേക്ക് വരാറുള്ളൂ. സമ്പന്നന്മാരും അതിയായ സ്വാധീനമുള്ളവരും ആണ് പൊതുവെ സിവിൽ സർവീസിലേക്ക് വരുന്നത്. അവർക്ക് ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളോ ബുദ്ധിമുട്ടുകളോ അറിയില്ല. അവർക്ക് പ്രായോഗിക ബുദ്ധി തീരെ കുറവാണ്. അവർക്ക് ആകെയുള്ളത് ബുദ്ധി മാത്രമാണ്, അറിവ് മാത്രമാണ്. അതുകൊണ്ട് അവർക്ക് അമിതമായ സ്വാതന്ത്ര്യം കൊടുത്താൽ ജനങ്ങളുടെ സ്പന്ദനം അറിയാത്ത അവരെ കൂടുതൽ വാഴാൻ അനുവദിച്ചാൽ എല്ലാം കൈവിട്ടു പോകും. ഇത് പിണറായി വിജയന് മാത്രം മനസ്സിലായിട്ടില്ല, ബാക്കി എല്ലാ മുഖ്യമന്ത്രിമാർക്കും മനസ്സിലായിട്ടുണ്ട്. ഇത് ഇവരുടെ കാര്യത്തിൽ മാത്രമല്ല, മിക്ക ആളുകളുടെയും കാര്യത്തിൽ ഇങ്ങനെയാണ്.
ഉദ്യോഗസ്ഥന്മാർക്ക് ജനഹൃദയം അറിയില്ല. അവർ ചുവപ്പ് നാടയുടെ പിന്നാലെ പോകും. ഒരു വിഭാഗം ചുവപ്പ് നാടയുടെ പിന്നാലെ പോകും, മറുവിഭാഗം അതിനപ്പുറം. കാരണം അവർക്ക് നിയമങ്ങളും ചട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളും അറിയുള്ളൂ. ജനഹൃദയം അറിയില്ല. മുഖ്യമന്ത്രിക്ക് പറ്റിയത് അദ്ദേഹം എല്ലാ സമയത്തും ഉദ്യോഗസ്ഥന്മാർക്ക് അമിതാധികാരത്തിന് വിട്ടുകൊടുക്കുന്നു. ഈ മേഖലയിൽ മാത്രമല്ല, സമസ്ത മേഖലയിലും ഇങ്ങനെയൊക്കെ ആയി തീർന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. അതേസമയം ഉമ്മൻചാണ്ടി അങ്ങനെയായിരുന്നില്ല. അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരെ വിശ്വാസത്തിലെടുക്കുകയും അവർക്ക് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്യുമ്പോഴും ജനങ്ങളോടൊപ്പം നടന്ന് ജനങ്ങളുടെ പൾസ് അറിഞ്ഞിട്ടായിരുന്നു അദ്ദേഹം നയപരമായി തീരുമാനങ്ങൾ എടുത്തിരുന്നത്. ഇവിടെ മുഖ്യമന്ത്രി ഒരിക്കലും ജനങ്ങളെ അറിയുന്നില്ല. അദ്ദേഹം എപ്പോഴും ഒരു പ്രൊട്ടക്റ്റീവ് സംവിധാനത്തിന്റെ അകത്താണ്. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ എവിടെ ചെന്നാലും പാർട്ടി പ്രവർത്തകർ, പാർട്ടിയുടെ കേഡറുകൾ അദ്ദേഹത്തിന് സ്തുതി പാടാൻ ചുറ്റുമുണ്ടാവുമായിരുന്നു. സാധാരണക്കാരിലേക്ക് പോകാൻ കഴിയില്ല, പാവപ്പെട്ട സാധാരണ പാർട്ടിക്കാരുടെ വികാരം അറിയില്ല. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ പോകുന്ന ഇടങ്ങളിലെല്ലാം പോലീസാണ്. പിണറായി വിജയന് കൊടുത്തിരിക്കുന്ന സുരക്ഷ മാത്രമല്ല, ലോക്കൽ പോലീസ് അടക്കമുള്ള മുഴുവൻ പേരും പിണറായി വിജയന്റെ പിന്നാലെയാണ്. അങ്ങനെ എല്ലാവരും കൂടി അദ്ദേഹത്തെ ഇങ്ങനെ താലത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ വിവരം അറിയുന്നില്ല. നല്ലത് പറയുന്നവർ മാത്രമേ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പ്രവേശനമുള്ളൂ. അദ്ദേഹത്തെ വിമർശിക്കാൻ ആർക്കും ധൈര്യമില്ല. വിമർശിക്കുന്നവരെ അദ്ദേഹം ശത്രുവായി കരുതുന്നു, അല്ലെങ്കിൽ ചിലരെങ്കിലും അദ്ദേഹത്തെ ശത്രുവായി കരുതിക്കുന്നു. എന്നെ പോലെ ഒരാൾ പിണറായി വിജയനെതിരെ വിമർശിച്ചത് എന്തിനാണെന്ന് ഒരിക്കൽ പോലും അദ്ദേഹം തിരക്കിയിട്ടില്ല. അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പലതവണ വാദിച്ച വ്യക്തികളിൽ ഒരാളാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ. പക്ഷെ എന്തുകൊണ്ട് വിമർശിക്കുന്നു? ഒരു സാധാരണക്കാരൻ വിമർശിച്ചാൽ പോലും ഉമ്മൻചാണ്ടിയെ പോലുള്ളവർ അത് പ്രാധാന്യം കൊടുക്കും. അതേസമയം ഇദ്ദേഹം അങ്ങനെയല്ല. ഞാനൊരു ഉദാഹരണം പറയാം. കേരള പോലീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് ശ്രീവാസ്തവ എന്ന മുത്തൂറ്റിന്റെ സെക്യൂരിറ്റി ഓഫീസർ പറയുന്നത് പോലാണ്. അദ്ദേഹം മുൻ റിട്ടയർഡ് DGP ആണ്. അദ്ദേഹമാണ് പോലീസ് ഉപദേഷ്ടാവ്. ഈ ശ്രീവാസ്തവ പറയുന്നതല്ലാതെ മറ്റൊന്നും അദ്ദേഹം കേൾക്കുകയില്ല. വേറൊരു പോലീസ് ഓഫീസർക്കും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പ്രവേശനമില്ല. ശ്രീവാസ്തവയും DGP പറയുന്നത് പോലെ നടക്കുന്നു. ഇത്തരത്തിലാണ് അദ്ദേഹത്തിന് സമീപനം മുഴുവൻ. അവിടെയാണ് പാളിച്ചകൾ പറ്റുന്നത്. അതേസമയം ഉമ്മൻചാണ്ടി അങ്ങനല്ല. അദ്ദേഹം എന്നും ജനങ്ങളുടെ പൾസ് അറിഞ്ഞായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. കരുണാകരൻ ജനങ്ങളുടെ പൾസ് അറിഞ്ഞായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. നയനാർ ജനങ്ങളുടെ പൾസ് അറിഞ്ഞായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇതൊക്കെയാണ് ഈ ഉമ്മൻചാണ്ടിയും ഇതൊക്കെയാണ് പിണറായി വിജയനും മറ്റു മുഖ്യമന്ത്രിമാരുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ജോമൻ പുത്തമ്പരക്കലിന്റെ പോസ്റ്റിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു നന്മ കൂടി എടുത്തു കാണിക്കുന്നുണ്ട്. അദ്ദേഹം വ്യക്തിവിരോധമുള്ള ആളല്ല, വിദ്വേഷം പുലർത്തുന്ന ആളല്ല പിണറായി വിജയൻ. പക്ഷേ വിദ്വേഷവും പകയുമായി നടക്കുന്ന ആളാണ് ഉമ്മൻചാണ്ടി. തന്നെ ഉപദ്രവിച്ചവരെ പോലും അപ്പോൾ തന്നെ മറന്നുപോകുന്നു അവർ. അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഒരു പെണ്ണിന്റെ പേരിൽ നാറി നശിപ്പിച്ച് ഇല്ലാതാക്കി അധികാരത്തിൽ നിറക്കിവിട്ടിട്ടും അതിനേക്കാൾ ഗുരുതരമായ ഒരു വിഷയത്തിൽ ഒരു പെണ്ണ് തന്നെ കഥാപാത്രമായി വന്നിട്ടും ഉമ്മൻചാണ്ടി ഒന്നും പറയുന്നില്ല, വിമർശിക്കുന്നില്ല. മാത്രമല്ല ആ ശിവശങ്കരനോട് സഹതാപം കാണിക്കുന്നു എന്നത് ആ മനുഷ്യന്റെ നന്മയുടെ അടയാളം കൂടിയാണ്.